നാഴികയ്ക്ക് 40 വട്ടം സർക്കാർ ധൂർത്താണ്, ധൂർത്ത് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു വർഷം ചെലവാക്കുന്നത് 3 കോടി രൂപയാണ്. അതൊരു ധൂർത്തല്ല. അതിനെക്കുറിച്ച് ഒരു പക്ഷേ വി ഡി സതീശൻ അറിവില്ലായിരിക്കും, അതുകൊണ്ടാണ് അദ്ദേഹം അത് പറയാത്തത്. ഒരു പ്രൈവറ്റ് സെക്രട്ടറി, 4 സ്പെഷ്യൽ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഉൾപ്പെടെ 10 സെക്രട്ടറിമാരാണ് പ്രതിപക്ഷ നേതാവിനുള്ളത്. 11 ലക്ഷത്തോളമാണ് മാസം ഇവരുടെ ചെലവ് മാത്രം, പെൻഷൻ ബാധ്യത വേറെ. 6 PA മാർക്കായി 4.5 ലക്ഷം രൂപയാണ് മാസം തോറും വരുന്ന ബാധ്യത. 11 സ്വീപ്പർമാർക്ക് 11.5 ലക്ഷം രൂപയാണ് ഒരു വർഷം ഖജനാവിൻ്റെ ബാധ്യത. ഡെയിലി വേജസുകാർക്കായി 21 ലക്ഷത്തി 75,000 രൂപയോടടുത്താണ് ഒരു വർഷം ചെലവാക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ ശമ്പളം മാത്രം 21 ലക്ഷത്തിൽ 36,000 രൂപയാണ് ഒരു വർഷം. ബാക്കി അലവൻസുകളും പെൻഷനും വേറെ. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ചെലവ് വർഷം 48 ലക്ഷം രൂപയാണ്. ഭക്ഷണം, ചായ, കടി എന്നിവ ഇതിൽ കൂട്ടിയിട്ടില്ല, അതൊക്കെ വേറെ ബില്ലുകൾ വരും. അതിന് പുറമെ അതിഥി സൽക്കാരവും. ഇത്രയും കാര്യങ്ങൾ PV അൻവർ നിയമസഭയിൽ പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നിരയിൽ ഉമ്മയും വാപ്പയും മരിച്ച വീട് പോലെയായിരുന്നു, ആർക്കും മിണ്ടാട്ടമില്ല, സൂചി വീണാൽ ശബ്ദം കേൾക്കും. അതിനിടയിലൂടെ PC വിഷ്ണുനാഥ് മുങ്ങുന്നതും സഭാ TV പരിശോധിച്ചാൽ ആ വീഡിയോയിൽ കാണാം. പണം വാങ്ങുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പേരിലും പണിയെടുക്കുന്നത് BJP വേണ്ടി, കേരള ജനതയുടെ വികസനത്തിനെതിരെ. സതീശൻ ഒരു വിസ്മയം തന്നെ, പറയാതിരിക്കാൻ നിർവാഹമില്ല.